ഗുഡ് ഈവനിങ്. മൈൻഡ് വാച്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ഒരുപാട് പേർ അനുഭവിക്കുന്ന പ്രശ്നമാണ് സ്ട്രെസ്. ശരിക്കും എന്താണ് ഈ സ്ട്രെസ്? എന്താണ് അത്? കാരണം നമ്മുടെ മാനസികാരോഗ്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കാം? നമുക്ക് ചോദിക്കാം. നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷ് ആണ്. പ്രേക്ഷകർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാം. അതിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, സ്ട്രെസ് ശരിക്കും എന്താണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് പല നിമിഷങ്ങളിലും നമ്മുടെ ഒരു മാനസിക സന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം, ആ ഇക്വിലിബ്രിയത്തിന് അപ്പുറത്തേക്ക് നമുക്ക് ചില ഡിമാൻഡ്സ് ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ തന്നെ പെട്ടുപോകുന്നു. ഞാനല്ല എത്തിയിരുന്ന ഒരവസ്ഥ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു നിമിഷം എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പം സ്വാതിയിലൂടെ ഇവിടെ ഇരിക്കുന്നു. ഈ മോണിറ്ററിൽ ഇവരെ ലൈവ് ആണെന്നത് എഴുതി കാണിക്കുമോ? എനിക്ക് സ്ട്രെസ് ഉണ്ട്, കാണിക്കുമോ കാണിക്കില്ലയോ? ഇവിടുത്തെ വിളിക്കേണ്ട നമ്പർ കാണിക്കുമോ? എനിക്ക് സ്ട്രെസ് ഉണ്ട്. ടെൻഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരു പക്ഷേ സ്ട്രെസ്സിൻ്റെ ഇഫക്റ്റിനെ ടെൻഷൻ എന്ന് വിളിക്കാം. പൊതുവേ ടെൻഷൻ എന്ന് പറയുന്നത് വളരെ ഒരു പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന, സാധാരണ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. കുറച്ചുകൂടെ സാങ്കേതികമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് സ്ട്രെസ്, അല്ലെങ്കിൽ മലയാളത്തിൽ വിളിക്കാമെങ്കിൽ പിരിമുറുക്കം. ഈ പിരിമുറുക്കം ഒരു ഇപ്പോൾ സ്വാതിയുടെ സാധാരണ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിലാണ് സ്വാതി അറിയപ്പെടുന്നത്. ചില നിമിഷങ്ങളിൽ ചിലപ്പോൾ സ്വാതിയുടെ തന്നെ ഫ്രണ്ട്സ് പറയും, ആൾക്ക് എന്ത് പറ്റി, സ്വാതി അല്ലല്ലോ, ഇതിപ്പോൾ വേറൊരു സ്വാതി, കലി ബാധിച്ചൊരു സ്വാതിയാണെന്നല്ലോ, വ്യത്യസ്തം, എത്ര ചൂടാവുക, ദേഷ്യം ഉണ്ടാവുക. എനിക്കൊരു സ്വഭാവമുണ്ട് ഗിരീഷ്, ചില നിമിഷങ്ങളിൽ ഞാനല്ലാതെ തീരുന്ന നിമിഷങ്ങളുണ്ടാകും. പലരും പറയും ഇതെന്താ ഇയാൾക്ക് വട്ടാന്നോ. ഡു യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ നിലയ്ക്ക് ഉണ്ടാകുന്ന, നമുക്ക് എക്സ്റ്റേണലോ ഇൻറ്റേണലായിട്ടുണ്ടാകുന്ന പല ഡിമാൻഡുകളും, ജീവിതത്തിലുണ്ടാകുന്ന സാമൂഹ്യമായ ഡിമാൻഡുകൾ, മാനസികമായ ഡിമാൻഡുകൾ, സാങ്കേതികമായ ഡിമാൻഡുകളൊക്കെ ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് കോപ്പി ചെയ്യുവാൻ പറ്റും. നമുക്ക് സന്ധി ചെയ്ത് പോകാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയെ നമുക്ക് പിരിമുറുക്കം അഥവാ സ്ട്രെസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതിന് മാനസികാരോഗ്യം, സ്ട്രെസ്സിന് മാനസികാരോഗ്യം, തീർച്ചയായിട്ടും മാനസികാരോഗ്യവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു കൺസെപ്റ്റാണ് സ്ട്രെസ്. വളരെ ട്രഡീഷണലായിട്ട് തന്നെ, നമ്മുടെ ഒരു കൺവെൻഷനായി തന്നെ മാനസികാരോഗ്യത്തിൻ്റെ കാരണങ്ങൾ, ആരോഗ്യ പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക അനാരോഗ്യത്തിൻ്റെ കാരണങ്ങളായി കാണുന്നത് ഒരു പ്രധാന ഹൈപ്പോത്തിസിസ് തന്നെയുണ്ട്, ഒരു പരികല്പന. അതിനെ വിളിക്കുന്നത് തന്നെ സ്ട്രെസ് ഡയറ്റീസിസ് ഹൈപ്പോത്തിസിസ് എന്നാണ്. അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അയാളുടെ ജനിതകമായ അല്ലെങ്കിൽ ശരീരശാസ്ത്ര സംബന്ധമായ പല പ്രവണതകളും അയാൾക്കുണ്ടാവും. ആ പ്രവണതകളും അയാളുടെ ജീവിത ശൈലിയിലും അയാളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന പിരിമുറുക്കവും, ഇതിൻ്റെ ഒരു ഒരുമിച്ച് ചേരലിൻ്റെ ഫലമാണ് പലപ്പോഴും ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ. ഉദാഹരണം പറഞ്ഞാലിപ്പോൾ ഞാനൊരു കുറച്ച് വലിയ ടെൻഷനൊന്നുമില്ലാത്തൊരു ജനിതക സാധ്യതയുമായി ജനിച്ച മനുഷ്യനെന്ന് കരുതുക. പക്ഷേ ഈ ഞാൻ കുടുംബജീവിതത്തിലേക്ക് നയിച്ചപ്പോൾ കുടുംബജീവിതത്തിൽ നിന്നുണ്ടായിട്ടുള്ള പല അലകളും അതിൻ്റെ ഒക്കെ ഓളങ്ങളും ഒക്കെ തന്നെ ഒരു പക്ഷേ എനിക്ക് സഹിക്കുന്നതിനപ്പുറമുള്ള ഒരു പ്രതിസന്ധി എനിക്കുണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും ആ ഉണ്ടാകുന്ന അലകളുടെ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കത്തിൻ്റെ തോതനുസരിച്ച് എൻ്റെ ജനിതക സാധ്യത കുറവാണെങ്കിലും എനിക്ക് മാനസിക അനാരോഗ്യം പ്രകടമാവാം. അതെ. അപ്പോൾ ഈ സ്ട്രെസ്, ഇപ്പോൾ ഒരാൾക്ക് സ്ട്രെസ് ഉണ്ട്, അപ്പോൾ നമുക്കിപ്പോൾ അത് അറിയണം. ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടെന്നുള്ളൊരു സിംപ്റ്റംസ് നമുക്ക് പറയാം. സ്ട്രെസ്സിൻ്റെ ലക്ഷണങ്ങൾ അതാണ് സ്വാതി ഉദ്ദേശിക്കുന്നത്. സ്ട്രെസ്സിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓരോന്നേറ്റ് എടുക്കാം. ഉറക്കം, അത് ജീവശാസ്ത്രപരമായി എടുക്കുക. അപ്പോൾ ഉറക്കം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഞാൻ സ്വാതിയിലൊന്ന് ചോദിക്കാം, കൂടുമോ കുറയുമോ? ഉറക്കം കൂടും തോന്നുന്നു. ആ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സ്വാതി പറഞ്ഞതിൽ ശരിയുണ്ട്, സ്വാതി പറഞ്ഞതിൽ തെറ്റുണ്ട്. കാരണം പറയാത്തതുള്ളതുകൊണ്ട് തെറ്റെന്ന് പറഞ്ഞു. ഉറക്കം സ്ട്രെസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ചില വ്യക്തികൾ കൂടും. ഞാനതിനെ ഹാസ്യമായിട്ട് കുംഭകർണ സിൻഡ്രോം എന്ന് വിളിക്കും. ചില വ്യക്തികളിൽ പക്ഷേ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉറക്കം കുറയും, സ്ട്രെസ് കിട്ടത്തില്ല. അപ്പം ഒന്നിൽ ഉറക്കത്തിൻ്റെ ഏറ്റക്കുറിച്ചിൽ, പിന്നെ വിശപ്പ്, ഭക്ഷണം കഴിക്കൽ, ആപ്പിറ്റൈറ്റ്, അതും ചില വ്യക്തികളിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അമിതമായ. അതെ, ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ പറയുന്നത് എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടേ ഇരിക്കണം എപ്പോഴും. അതെ അതെ അതെ. ചില ആൾക്കാർ സ്ട്രെസ്സോ ടെൻഷനോ വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലുള്ളത് വാരി വലിച്ചു കഴിക്കുക, കുക്കംബർ ഉണ്ടെങ്കിൽ അതിനെ കഷ്ണമാക്കുമ്പോൾ 10 കഷ്ണം വായ്ക്കുള്ളിൽ ഒന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനം തന്നെ അപ്പോൾ കഴിക്കാൻ വേണം. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സ്വാദിക്കല്ലാത്തത് നല്ലതായി. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ, സ്ട്രെസ് കൂടുന്ന അവസരത്തിൽ അമിതമായി ഭക്ഷണം കഴിക്കുക, ചില ആൾക്കാർക്ക് ഭക്ഷണമേ കഴിക്കാൻ വേണ്ടാത്തൊരവസ്ഥ ഉണ്ട്, അത് സംഭവിക്കാറുണ്ട്.
അപ്പോൾ ഇത് രണ്ടും രണ്ടവസ്ഥ. പിന്നെ അത് പോയിട്ട് സ്ട്രെസ്സിൻ്റെ ഫലമായിട്ട് തന്നെ ടെൻഷൻ ഹെഡേക്ക്, ഇപ്പം ഫോർ ഹെഡ് നെറ്റിയിലുണ്ടാകുന്ന ഒരു ഒരു ടെൻഷൻ അനുഭവപ്പെടുക, ബോഡിയിൽ തന്നെ മുഴുവനായിട്ട് എയ്ക്സ് ആൻഡ് പെയിൻസ്, വേരിയസ് എയ്ക്സ് ആൻഡ് പെയിൻസ് ഉണ്ടാവുക, പിന്നെ ഇറിട്ടബിലിറ്റി, ദേഷ്യം കൂടുക, അതും സ്ട്രെസ്സിൻ്റെ ഫലമായിട്ടുണ്ടാകാം. ശബ്ദത്തോട് ഒരു അനിഷ്ടം സ്വീകരിക്കാൻ, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ ശബ്ദം കൂട്ടി വെച്ചാൽ പ്രോഗ്രാം കേൾക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഇനി സ്ട്രെസ് ഒരുപാട് അനുഭവിക്കുന്ന അവസരത്തിൽ പ്രോഗ്രാം വേണ്ട, എനിക്ക് കേൾക്കേണ്ട, മതിയായി എന്ന് ആവശ്യപ്പെട്ടിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ സ്ട്രെസ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് പല ലക്ഷണങ്ങൾ നമുക്ക് അനുഭവപ്പെടാം. അതെ ഡോക്ടർ, പക്ഷേ സ്ട്രെസ്സിന് എന്തെങ്കിലും ഏജ് അങ്ങനെ ഉണ്ടോ? കൊച്ചു കുട്ടികൾ അങ്ങനൊരു ഏജ് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നിപ്പോൾ വളരെയധികം പിരിമുറുക്കം അനുഭവിക്കുന്ന എൽ കെ ജി കിഡ്സ് തന്നെയുണ്ട്, ഒരുപാട് തരം സ്ട്രെസ് അനുഭവിക്കുന്നത്. കാരണം എൽ കെ ജി അഡ്മിഷൻ കിട്ടുമോ എന്ന് തന്നെ സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കരിക്കുലം ട്രാൻസാക്ഷനിൽ അതിന് വേണ്ടത്ര മാർക്ക് കിട്ടുമോ എന്നുള്ള സ്ട്രെസ് ഉണ്ട്. വീട്ടിൽ നിന്ന് കമ്പാരിസൺ ഉണ്ടാകുമെന്ന സ്ട്രെസ് ഉണ്ട്. എക്സ്പെക്ടേഷൻ ലെവലനുസരിച്ച് പഠിക്കാൻ പറ്റുമെന്ന സ്ട്രെസ് ഉണ്ട്. അത് പോയിട്ട് പിന്നെ വീടിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിനാണ് സ്ട്രെസ് അനുഭവിക്കുന്നൊന്നുമില്ല. ബട്ട് ജീവിതത്തിൻ്റെ വിവിധ ജീവിത ചക്രത്തിലെ വിവിധ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ അതാത് കാലഘട്ടങ്ങളുടെ സവിശേഷ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും സ്ട്രെസ്സായിട്ട് ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ, ഒരു നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് വിളിക്കുന്ന, മുതിർന്ന പൗരൻ എന്ന് വിളിക്കുന്ന അവസ്ഥയിലെത്തുന്ന വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാക്കുന്ന സ്ട്രെസ്സേഴ്സ് ആയിരിക്കണമെന്നില്ല മിഡിൽ ഏജിൽ ഉണ്ടാവുന്നത്. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്ട്രെസ്സിനപ്പോൾ ഏജ് പറയാൻ പറ്റില്ല, ഓരോ കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ഉള്ള വ്യത്യാസങ്ങളായിരിക്കും. പക്ഷേ ഒരു കോയിന് രണ്ട് വശമുള്ളതുപോലെ എന്തെങ്കിലും പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടോ സ്ട്രെസ്? തീർച്ചയായിട്ടും സ്ട്രെസ്സിന് പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്. കാരണം ഇപ്പോൾ സ്വാതി മനസ്സിലാക്കേണ്ടത്, ഒരു സ്ട്രെസ്സും ഇല്ലെന്ന് കരുതുക. സാധാരണഗതിയിൽ ഈ മേഖല നടന്നിട്ടുള്ള പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഒരു സ്ട്രെസ്സും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് വളരെ പിന്നോക്കമായിരിക്കും. ഒരു മോഡറേറ്റ് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഒരു ഓപ്റ്റിമൽ ലെവലിലെത്തും. പക്ഷേ നമ്മുടെ സ്ട്രെസ് ലെവൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും പെർഫോമൻസ് താഴേക്ക് പോകും. വീണ്ടും സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുവെങ്കിൽ, ദ പേഴ്സൺ ഫാൾസ് സിക്ക്, എക്സാഷൻ, ബ്രേക്ക് ഡൗൺ, അത് പിന്നെ പൊട്ടിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഒപ്റ്റിമൽ ലെവലിൽ വരെ സ്ട്രെസ് വേണം പെർഫോമൻസ് കൂടാൻ. കുട്ടികൾക്കാണെങ്കിൽ പരീക്ഷയെക്കുറിച്ചുള്ള ചെറിയ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളല്ല അവന് ചൂടില്ല എന്നൊക്കെ പറയും അല്ലേ, അവന് ചൂടില്ല, അല്ലെങ്കിൽ പറയും എന്നാൽ അവള് കണ്ടില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അവൾക്കൊരു ചൂടില്ല. ഹസ്ബൻഡ് ചിലർ പറയാറുണ്ട് എക്സാമിന് എല്ലാം പഠിച്ചവർക്ക് ടെൻഷൻ കാണില്ല, ഒട്ടും പഠിക്കാത്തവർക്കും ടെൻഷൻ കാണില്ല, കുറച്ച് പഠിച്ചവർക്കാണ് ടെൻഷൻ. അപ്പോൾ ആ ഒരു ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ, ചെറിയ ചൂടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ ഒട്ടും ഒരു ഒരു ഒറ്റ സ്ട്രെസ്സില്ലേ, സ്ട്രെസ്സിനെയാണ് നമ്മുടെ നാടൻ ഭാഷ ചൂടെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒട്ടും സ്ട്രെസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചൂടുണ്ടാവില്ല, ചൂടുണ്ടായില്ലെങ്കിൽ പിന്നെ തണുത്തു പോയതില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാതിയുടെ ചോദ്യം വളരെ റിലവൻ്റ് ആണ്. ഒരു പരിധിവരെ സ്ട്രെസ് വേണം, ബട്ട് ടു എ ലെവൽ. അതിനപ്പുറമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്ട്രെസ് കാരണം ദ പേഴ്സൺ ബ്രേക്ക്സ് ഡൗൺ. അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല. അതെ ഡോക്ടർ, ഇപ്പോൾ ഒരു ഫാമിലിയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഒരു ഫാമിലിയിൽ വരുമ്പോൾ അത് ഫാമിലിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ സ്ട്രെസ് കാരണം ഉണ്ടാകാനൊരു തീർച്ചയായിട്ടും. കാരണം ഒരു വ്യക്തി എന്നെടുക്കുമ്പോൾ തന്നെ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രശ്നം വരും. അപ്പോൾ ഒരു ഫാമിലി ആകുമ്പോൾ മൾട്ടിപ്പിൾ സ്ട്രെസ്സേഴ്സ് ഉണ്ടാവും. ഓരോ വ്യക്തികളും ഉണ്ടാക്കുന്ന സ്ട്രെസ്സേഴ്സ്, ഈ വ്യക്തികൾ തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ സ്ട്രെസ്സേഴ്സ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ വ്യക്തിബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സേഴ്സ് ഒരു പ്രധാന സ്ട്രെസ് ഫാക്ടേഴ്സാണ്. ഹാസൽസ് എന്ന് പറയും, ചൊറിച്ചിലുകൾ. ചില ആൾക്കാർ നമുക്കറിയില്ല, സ്വാതിക്കറിയില്ല, സംശയം തുടങ്ങി ചൊറിഞ്ഞു തരും അല്ലേ. അപ്പോൾ ഇങ്ങനെ കുടുംബമാകുന്ന അവസരത്തിൽ ഇങ്ങനെ പല സ്ട്രെസ്സിൻ്റെ സാധ്യതയുള്ള ഒരു 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 പ്രസ്ഥാനമാണ് ഫാമിലി. പക്ഷേ അതേസമയം ഈ സ്ട്രെസ്സ് വലുതായിട്ട് കുഴപ്പമുണ്ടാക്കാത്ത വിധത്തിൽ അതിന് മാനേജ് കൊണ്ട് പോകാനുള്ള ഒരു മെയ്വഴക്കം വേണം. അതാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് റെസിലിയൻസ് എന്നൊക്കെ വിളിക്കുന്നത്. അത്തരം ഒരു റെസിലിയൻസ് അല്ലെങ്കിൽ അത്തരം ഒരു ഹാർഡി പേഴ്സണാലിറ്റി, സുദൃഢമായ വ്യക്തിത്വം അംഗങ്ങൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് പ്രശ്നം ഉണ്ടാവുന്നില്ല. പരസ്പരം വ്യക്തിബന്ധങ്ങൾ കുഴപ്പമുണ്ടാകാതെ പോകാൻ വേണ്ടി അഡ്ജസ്റ്റബിലിറ്റി, നമ്മൾ വിട്ടുപിടിക്കുക എന്ന് പറയും, ഒരു അഡ്ജസ്റ്റബിലിറ്റി. നമ്മളിപ്പോൾ ഒരു കാര്യത്തെ പിടിച്ചിട്ട് ഇത് തന്നെ നടക്കണം എന്ന് നിർബന്ധിക്കുന്നതിന് പകരം ഓക്കെ നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള, അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുടുംബത്തിൽ സ്ട്രെസ്സ് തീർച്ചയായിട്ടും നമുക്കൊരു പരിധിവരെ ലഘൂകരിച്ചുകൊണ്ട് ഫലപ്രദമായ വിധത്തിൽ സ്ട്രെസ്സിനെ ഗുണപരമായി ഉപയോഗിച്ചുകൊണ്ട് നീങ്ങാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേർക്ക് സ്ട്രെസ്സ് ശരിക്കും എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയാത്തൊരു ഇതാണ്. എപ്പോഴും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അത് ബെയർ ചെയ്ത് കൂടെ കൊണ്ടുപോവുക, പിന്നെ അത് അടുത്തുള്ളവരുമായിട്ട് കാണിക്കുക, അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്ട്രെസ് മാനേജ്മെൻ്റിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും ചില അടിസ്ഥാന കൺസെപ്റ്റുകൾ നമുക്ക് വേണം. ഒന്ന്,
ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്. കാരണം സ്ട്രെസ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ്, സ്ട്രെസ്സിൻ്റെ സ്വാധീനം വളരെ നെഗറ്റീവാണ്, വളരെ പെയിൻഫുള്ളാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിക്കും സ്ട്രെസ്സ് മാനേജ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് അതിൻ്റെ ഒരു കാതലായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെൻറ്റ് രണ്ട് നിലയ്ക്കുള്ള മാനേജ്മെൻ്റ് ഉണ്ട്, പോസിറ്റീവ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരാളിനൊരു ടെൻഷൻ വന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, അയാൾ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ ഒരാളൊരു പ്രശ്നമുണ്ടായി, അയാൾ ഒത്തിരി സിഗരറ്റ് വലിച്ചു തീർക്കുന്നു, അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നമുണ്ടായി, അയാൾ കൂടുതൽ ആൾക്കാരെ എടുത്തിട്ട് തല്ലി അടിച്ച് വീട്ടിൽ സാധനമൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് ചട്ടിങ്കലൊക്കെ പൊട്ടിച്ച് പ്രശ്നമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരാളുടെ സ്ട്രെസ് വന്നപ്പോൾ അയാൾ തന്നെ മേത്തൊക്കെ കീറി മുറിച്ച ശേഷം എക്സാക്ട്ലി വയലൻസ് എതർ ടേൺ എഗെയിൻസ്റ്റ് ഒൺസെൽഫ് ഓർ ടേൺ എഗെയിൻസ്റ്റ് ഔട്ട്സൈഡ് അതേഴ്സ്, ഇതൊക്കെ കാണിക്കും. ഇതെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. ബട്ട് ദീസ് ആർ ആൾ സ്ട്രെസ് മിസ്മാനേജ്മെൻറ്റ്, നെഗറ്റീവ് മാനേജ്മെൻ്റ് ഓഫ് സ്ട്രെസ്. അപ്പോൾ നമുക്ക് വേണ്ടത് പോസിറ്റീവ് മാനേജ്മെൻ്റ് ഓഫ് സ്ട്രെസ്സാണ്. അപ്പോൾ പോസിറ്റീവ് മാനേജ്മെൻ്റ് ഓഫ് സ്ട്രെസ്സിൻ്റെ കാതലായിട്ടുള്ള ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ കാണുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, സ്ട്രെസ്സിനെ ഞാൻ അപ്രൈസ് ചെയ്യുന്ന രീതി, സ്ട്രെസ്സിനെ ഞാൻ കാണുന്ന രീതി, ഒരു കുഞ്ഞ് സ്ട്രെസ് വന്നാലും ചില ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് കാണും, അതിന് അപ്രൈസൽ എന്ന് പറയും, സ്ട്രെസ് അപ്രൈസൽ, പ്രൈമറി അപ്രൈസൽ ഓഫ് സ്ട്രെസ് ഭയങ്കര ഭീകരമായിട്ട് കാണാം. അപ്പം നമ്മൾ അതിനെ വിളിക്കുന്ന ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉറുമ്പിനെ കൊല്ലാൻ AK-47 എടുത്തേടി ആവശ്യമില്ലല്ലോ, ഉറുമ്പിനില്ലയോ, അതിനെ കൊല്ലേണ്ട AK-47 വേണ്ട. അപ്പോൾ ഈ നിലയ്ക്കുള്ള ഒരു സംവിധാനം, വാട്ട് ടു പെഴ്സി, ഹൗ ടു പെഴ്സി, ഹൗ ടു മൂവ് ഓൺ, ഇത്തരം കാര്യങ്ങൾ ഒരു ബേസിക് കൺസെപ്റ്റാണ്. അതുപോലെ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പലപ്പോഴും അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ട് സിസ്റ്റം കാണും സമൂഹത്തിൽ. ആ സപ്പോർട്ട് സിസ്റ്റം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി പല മാർഗങ്ങൾ നമുക്കുണ്ട്. ഇതിലെ പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നമ്മളെ ഈ സൈക്കോളജിയും സൈക്കാട്രിസ്റ്റുകളൊക്കെ പൊതുവായിട്ട് പറയുന്ന റിലാക്സേഷൻ. അപ്പോൾ റിലാക്സേഷന് വേണ്ടി ഒരുപാട് തരം മാർഗങ്ങളുണ്ട്, ഒത്തിരി മാർഗങ്ങൾ. മെഡിറ്റേഷൻ തീർച്ചയായിട്ടും ഒരു മാർഗമാണ്. ജേക്കബ്സൺസ് റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു സാങ്കേതികമായ കുറച്ച് കൂടുതൽ സങ്കീർണതയുള്ള ഒരു മാർഗമുണ്ട്, അതൊരു മാർഗമാണ്. പിന്നെ ഡീപ് അബ്ഡമിൽ ബ്രീതിങ് എക്സർസൈസ് മറ്റൊരു മാർഗമാണ്. യോഗ മറ്റൊരു മാർഗമാണ്. യോഗ നിദ്ര മറ്റൊരു മാർഗമാണ്. ഹിപ്നോസിസ് ഇൻഡ്യൂസ്ഡ് റിലാക്സേഷൻ മറ്റൊരു മാർഗമാണ്. പിന്നെ ബയോഫീഡ്ബാക്ക് ഇൻഡ്യൂസ്ഡ് റിലാക്സേഷൻ മറ്റൊരു മാർഗമാണ്. ഇങ്ങനെ വിവിധ നിലയ്ക്കുള്ള റിലാക്സേഷനുകൾ തീർച്ചയായിട്ടും സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ലൈഫ് സ്റ്റൈൽ, ജീവിത ശൈലി നമ്മൾ ക്രമീകരിക്കുന്ന ആശ്രയിച്ചിരിക്കണം. ഒന്ന്, നമുക്കൊരു ചിട്ടയായ ലൈഫ് സ്റ്റൈലുണ്ടോ? മറ്റൊന്ന്, നമുക്ക് ഫിസിക്കൽ എക്സർസൈസുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നടക്കാൻ പോകുന്നു, ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് എക്സർസൈസ്, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ബോഡിയും മൈൻഡും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അത് അത്യാവശ്യമാണ്. ഓക്സിജനേഷന് അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഓക്സിജനേഷൻ മാത്രമൊന്നല്ല, ഇപ്പം ആ നിലയ്ക്കുള്ള ഒരു ഇപ്പോൾ ബ്രിസ്ക് വാക്കിംഗ് പോലത്തെ ഒരു ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുമ്പോൾ കൊളസ്ട്രോളും BP കാര്യം മാത്രമല്ല, നമുക്ക് ഹാപ്പി ഹോർമോൺസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്ന് ഒരുപാട് പഠനങ്ങളുണ്ട്. അപ്പോൾ സ്ട്രെസ്സിനെ കോമ്പാറ്റ് ചെയ്യുന്ന, സ്ട്രെസ്സിനെ ഡിഫീറ്റ് ചെയ്യുന്ന, സ്ട്രെസ്സിനെതിരെ യുദ്ധം ചെയ്യുന്ന നമ്മുടെ ബയോളജിക്കൽ ഉൽപ്പന്നങ്ങൾ ബോഡി സിന്തസൈസ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, പാലക്കാട് നിന്നും രവീന്ദ്രൻ ആണ് വിളിക്കുന്നത്. ഹലോ, മാഡം പറയൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. സാർ, ഹലോ ഹലോ പറയൂ. ഞാൻ ഒരു 55 വയസ്സുള്ള ഒരാളാണ്. എന്റെ മക്കള് 2-3 പേരുണ്ട്, 2 പേരുടെ കല്യാണം കഴിഞ്ഞവരാണ്. സാർ പറയൂ, പറയൂ, കേൾക്കുന്നു. എനിക്ക് അവര് വന്നിട്ട് വളരെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ എന്നെ ഒരു ഒറ്റപ്പെടുത്തുന്ന പോലെയോ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ സംസാരിക്കുമ്പോ എന്റെ ഭാഗത്ത് നിന്ന് വരില്ല എന്നൊരു തോന്നല്, പെട്ടെന്ന് മാനസികമായിട്ട് ഒരു വളരെ ഒരു സങ്കടം, പ്രയാസമൊക്കെ ഉണ്ടാകുക. പിന്നെ ഞാന് എന്റെ കൂടെ പറഞ്ഞവര് പറയുന്ന ആരുമില്ല, ഞാൻ തനിച്ചാണ്. അപ്പൊ അങ്ങനെ ഒരു മനസ്സിലിച്ചൊരു വിഷമം വരുവാണെന്നൊരു തോന്നലുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീമാൻ രവീന്ദ്രൻ, ഈ മനസ്സിൽ പെട്ടെന്ന് ദുഃഖവും വേദനയൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴാണോ അതോ മുമ്പേ ഇങ്ങനെ ഉണ്ടാവുന്ന? എനിക്ക് ആദ്യം മുതലേ ഉണ്ട്, വളരെ ഈ മരിച്ച സമയങ്ങളിൽ പോയിട്ട് അങ്ങനെ വളരെ പാവപ്പെട്ടവരോടെ വലിയവരുടെ ആൾക്കാരുടെ എനിക്ക് അങ്ങനെ വലിയ പ്രയാസം തോന്നാറില്ല. പാവപ്പെട്ടവരോടെ പോയി മരിച്ച രംഗങ്ങള്, പിന്നെ വളരെ സ്വാചനീയാവസ്ഥയിൽ ജീവിക്കുന്നവര് അങ്ങനെയൊക്കെ കാണുമ്പോ വളരെ മനസ്സിലിഞ്ഞു പോകുന്നു അല്ലേ? അങ്ങനെ അറിയാതെ കരച്ചിൽ വരും.
അല്ല, അപ്പൊ ഈ കാര്യത്തിൽ ഇപ്പൊ മക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? മക്കളെ തോന്നുന്നില്ല എങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തുന്നതാണോ എന്നൊരു തോന്നല്. അല്ല, അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന കുടുംബമാണ്. പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഇതുപോലെ തോന്നും. അപ്പൊ ആ തോന്നലിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടോ? അടിസ്ഥാനം പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം, പിന്നെ നമ്മുടെ ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുമ്പോ അവരെല്ലാം ഒരു സൈഡ് നിൽക്കണ പോലെ തോന്നുക. പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുമ്പോ എനിക്കെതിരെ അവരെല്ലാം കൂടെ ഒന്നിച്ചൊരു ഒരുമിച്ച് കൂടുന്ന പോലെ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നല്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ശ്രീമതി രവീന്ദ്രൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഞാൻ എന്നെ ഒറ്റപ്പെടുത്തുകയാണോ നിങ്ങളെ ഒരുമിച്ച് കൂടുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? മക്കളോടാ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ആരും ഇല്ലാത്ത കൊണ്ടല്ലേ അപ്പൊ ഒരു പക്ഷേ നമ്മുടെ ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കാണുന്നതിലെ പ്രശ്നമാവാം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ശ്രീമൻ രവീന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കണ്ണാട ഉപയോഗിക്കുന്നു എനിക്ക് സംശയമുണ്ട്. എല്ലാത്തിലും എല്ലാത്തിലും ഒരു ഒരു പ്രയാസം, ഒരു വേദന, ദുഃഖം, ഉത്കണ്ഠ അതുണ്ടാക്കുന്ന ഒരു കണ്ണടയാണോ, അത്ര ഒരു ലെൻസാണോ ശ്രീമാൻ രവീന്ദ്രൻ ധരിച്ചിരിക്കുന്ന ധാരണയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ലെൻസ് ഉണ്ടെങ്കിൽ ചുറ്റും നടക്കുന്ന ഏത് കാര്യങ്ങൾ നമ്മൾ നോക്കിയാലും ഏത് കാര്യങ്ങൾ കണ്ടാലും ഒക്കെ നമ്മുടെ മനസ്സിൽ തോന്നും ഇവരൊക്കെ നമുക്കെതിരാണ്, ഇവരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തുന്നു, ഞാനിങ്ങനെ ഒറ്റപ്പെട്ടു പോയി, ഇങ്ങനെയുള്ള തോന്നലുണ്ടാവും. അപ്പം അത് നമ്മൾ നമ്മുടെ കാഴ്ചയുടെ കുഴപ്പമായിരിക്കും. അപ്പോൾ അതിനെ മാറ്റിവെച്ച ശേഷം ഇത്രയും കാലം ഞാൻ വളർത്തിയ എൻ്റെ കൂടെ നിന്ന എൻ്റെ കുട്ടികളാണ് വ്യക്തമായി എന്നെ മുറിവേൽപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് ഒരു പക്ഷേ എൻ്റെ തോന്നൽ തന്നെ ആവാം ഇത് എന്ന വിധത്തിൽ തെറ്റായി തോന്നുന്ന ഈ നെഗറ്റീവ് ഇമോഷൻസിനെ തള്ളിക്കളയുന്ന വിധത്തിലുള്ള ചില സ്വയം ചോദ്യം ചെയ്യലുകൾ, നമ്മുടെ മനസ്സിൻ്റെ തന്നെ ചില സ്വയം ചോദ്യം ചെയ്യലുകൾ ഗുണകരമായിരിക്കും. അങ്ങനെ ഒന്ന് മാറേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു പരിധിവരെ ഇപ്പോൾ മരണ വീടുകളിൽ, പാവപ്പെട്ട വീടുകളിൽ പോകുമ്പോൾ ദുഃഖം തോന്നുന്നു, കനിവുണ്ടാകുന്നു എന്ന് പറയുന്നു. ഒരു കനിവുണ്ടാകുന്നതും ദുഃഖം തോന്നുന്നതും മാനസിക ആരോഗ്യമില്ലായ്മയല്ല, അത് മാനസിക ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ അവസരത്തിലും അനവസരത്തിലും, ആവശ്യത്തിലും അനാവശ്യത്തിലും അനാവശ്യമായ വിഷാദവും ആ വിഷാദത്തിൻ്റെ ഫലമായി നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ എപ്പോഴും പെട്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മാനസിക ആരോഗ്യ സേവനം സ്വീകരിക്കേണ്ട ഒരവസ്ഥയാണ്. അതല്ലാതെ ഒരു കനിവ് തോന്നുന്നുവെങ്കിൽ അതിനകത്തൊരു മാനസിക ആരോഗ്യമില്ലായ്മ നമ്മൾ കാണേണ്ടതില്ല. സാർ, അതുപോലെ ഈ നല്ല ഈ എന്താ പറയാ, ട്രാജഡി സിനിമകളുടെ ആ സമയങ്ങളൊക്കെ വളരെ ഇതായിട്ടുള്ള രംഗങ്ങളൊക്കെ കാണുമ്പോൾ അറിയാതെ അങ്ങനെ കണ്ണുകൂടെ വെള്ളം മനസ്സിലായി. മനസ്സിലായി. അപ്പൊ ചുരുക്കത്തിൽ ഒരു തൊട്ടാവാടി വ്യക്തിത്വം ഉണ്ടെന്ന് ഉറപ്പാണ്. തൊട്ടാവാടി എന്ന് വിളിക്കും, ടച്ച് മീ നോട്ട് പ്ലാന്റ്. അപ്പോൾ അതിൽ തൊട്ടാവാടി വ്യക്തിത്വമുണ്ട്. ഇവിടെ അവശേഷിക്കുന്ന പ്രശ്നം, ഈ തൊട്ടാവാടി വ്യക്തിത്വം രവീന്ദ്രൻ്റെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഭാഗമാണോ അതോ ഒരു പക്ഷേ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിഷാദാത്മകത, ഒരു വിഷാദ ചിന്തയുടെ, വിഷാദമെന്ന മാനസിക പ്രശ്നത്തിൻ്റെ ഭാഗമാണോ, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത് വളരെ കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തദ്ദേശീയമായി തന്നെ ഒരു പിന്നെ ഒരു മനഃശാസ്ത്ര സേവനം, ഒരു മനഃശാസ്ത്ര കൗൺസിലിങ്ങും നമ്മുടെ വിഷയങ്ങൾ എന്താണെന്ന് കണ്ടെത്തുവാൻ വേണ്ടിയുള്ളൊരു വിദഗ്ധൻ്റെ സേവനവും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇപ്പോൾ എന്തായാലും സ്വാതി എന്നെ നോക്കി സമയമായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് നിർത്തുന്നു. വീണ്ടും രവീന്ദ്രനെ നമുക്ക് ബന്ധപ്പെടാം. വീണ്ടും ബന്ധപ്പെടാം രവീന്ദ്രൻ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.